രാവിലെ എത്ര മണിക്കാ? ചെറിയൊരു മാറ്റമുണ്ട് സാറേ, രാവിലെ അല്ല ഉച്ച തിരിഞ്ഞ. ഓ, ഇത് ഷോക്കാവോ? തുടക്കത്തിലെ നെഗറ്റീവ് ആണല്ലോ. ജോർജ് ചേട്ടാ, കുർബാന ഞാനും കൂടിയിട്ടുണ്ട് കേട്ടോ. ആ പിന്നെ താ ഒരുപാട് അങ്ങ് തള്ളിമറിക്കാൻ നിൽക്കണ്ട, ഉള്ളതുള്ളോലെ അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. തണുത്ത് അത് കളയണ്ടടാ, നീ കഴിച്ചോ. ഫ്രീ ആയോ? ഒരു കേസ് കൂടെ ഉണ്ട്. നിങ്ങളുടെ കാര്യം എന്തായി? ഡാമേജ് ചൈൽഡ്ഹുഡ്, പകുതി സമ്മതം കിട്ടി. ഇനി അത് കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. ആ എടാ, ടോപ്പിക് നല്ലതാ. പിന്നെ ഓരോ വീട്ടിലും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ ഈ ഇന്നസെൻ്റ് ലൈഫൊക്കെ നശിക്കുന്നത് ഇതേ ചൈൽഡ്ഹുഡാണ്. സോ നീ അത് കളയണ്ട. അപ്പോഴേ ഞാൻ ഇറങ്ങും. നീ പോവാണ്? പിന്നെ പോണ്ടേ. അപ്പൊ ശരി മക്കളെ. ഇതിന് പൈസ ആരും കൊടുക്കും? കഴിച്ചതിന്റെ പൈസ കൊടുത്തിട്ട് ഇറങ്ങി പോടാ. കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. വിളിച്ചവരായിരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സിസ്റ്റർ ജി ഇപ്പോഴും എന്നെ കാണത്തില്ലായിരുന്നു. ആരെ കാണാനാ? ആ ഡോക്ടർ. ആ പേഷ്യന്റ് സ്റ്റേബിൾ ആണോ? ആ സ്റ്റേബിൾ ആണ്. വൈറ്റൽസ് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കേ ഡോക്ടർ. സാർ പറഞ്ഞില്ല. ദാ അനി എന്ന അനിൽകുമാർ, 44 വയസ്സ്. എന്റെ പൊന്ന് സാറേ, വല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. ഒരു തരി കുറ്റബോധം പോലും ഇല്ല. എനിക്ക് അയാളുടെ അടുത്ത് പോവാൻ തന്നെ പേടിയാ. സിസ്റ്റർ ജി, ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വെറുക്കാതിരുന്നാ മതി. പിന്നെ ഏതൊരു കാര്യത്തിനും ഒരു മറുവശം ഉണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അയാളെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരാളുടെ ഭാര്യയാണ്. സാറേ, എനിക്ക് നിയമമൊന്നും അറിയില്ല, പക്ഷെ സ്വന്തം ഭാര്യയെ അവിടെ ആ ഐസിയിലെത്തിച്ച അയാളുടെ ക്രൂരതയ്ക്ക് ദൈവം കൊടുക്കും ശിക്ഷ. അതിനിപ്പം മരുന്നൊന്നുമില്ലല്ലോ.
തനിക്ക് മരുന്നരാനല്ല ഞാൻ വന്നത്. പിന്നെ താനാരാ? മിസ്റ്റർ അനിൽകുമാർ. ഒറ്റ വാക്കി പറഞ്ഞ ഞാൻ ഒരു വക്കീലാണ്. എനിക്കൊരു തന്നെ സഹായമൊന്നും വേണ്ട. അയ്യോ, സഹായോ? സഹായമൊന്നും അല്ല എടോ, FIR ഫയൽ ചെയ്തൊരു കേസ്. അതിൽ പ്രതിക്ക് സർക്കാർ നൽകുന്ന ഒരു മിനിമം ഔദാര്യം. താ അങ്ങനെ ഉണ്ടാ മതി. പിന്നെ എൻ്റെ ഫീസിൻ്റെ കാര്യമാണെങ്കിൽ അത് താൻ പേടിക്കണ്ട, ഗവൺമെൻറ് വന്നോളൂ. കേസോ? എന്ത് കേസ്? എടോ, പാടത്ത് ഫുട്ബോൾ കളിച്ച് അടി ഉണ്ടാക്കിയാനല്ല തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ആണോ? അപ്പോൾ എന്നെ തൂക്കിക്കൊല്ലാനുള്ള വരവാണല്ലേ. ശരി, എന്നാൽ ഇതും കൂടെ കേട്ടോ, ഞാൻ ഈ ചെയ്തതല്ലേ, എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഒരു കുറ്റബോധം? അപ്പോൾ ഇനി പണികൾ പോയി, നോ ഡിഫൻസ്. മിനിമം ഒരു 8 കൊല്ലം കിട്ടും, പിന്നെ ഒരു പിഴയും. അവള് കാണിച്ചു കൂട്ടിയതോ, അതിന് ശിക്ഷയില്ലേ? എടോ, ഇത് വധശ്രമമാണ്. തന്റെ ഇമ്മാരി പ്രകടനം എന്റെ അടുത്ത് വേണ്ട. കേസ് അദ്ദേഹം മുറിവാതിരിക്കാൻ സാധിച്ചാ തനിക്കുള്ള. ആ 3 ദിവസം കഴിഞ്ഞാ ഡിസ്ചാർജ്. അത് കഴിഞ്ഞ് ജയില്. ഞാൻ ഇനിയും വരും. എന്താ പ്ലാൻ? ഒരു മുരട. ആർക്കൊരു അഭിപ്രായമില്ല, താല്പര്യമില്ല. ഒരു മീഡിയം ആൻറ്റി സോഷ്യൽ, നാർക്കോട്ടിക് ആൻഡ് ആൽക്കോളിക്. വേറെ എന്ത് വേണം? അപ്പറിയുന്നുണ്ടോ? യാ, ആൽക്കൊരു ഗിൽറ്റും ഇല്ല. ആ സ്ത്രീ മരിച്ചില്ലല്ലോ എന്നൊരു വിഷമം മാത്രം. എന്തൊക്കെ മാർഷ്യൽ ആർട്സ് പഠിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അല്ല, എൻ്റെ പാസ് വിറ്റും അല്ലേ. ഈ ഇര എന്നുള്ളത് വാട്ട് വി സേറ്റ് ട്രാൻസ്ജൻ ജനറേഷൻസ് അല്ലേ. ഒരു പഴുത്ത ലോഹം, തീക്കണ്ണൊക്കെ പോലെ. അതെ, നാളെ നീ അയാളെ കണ്ട് ഇത്ര സിൻസിയർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കൂടി തലയെ പെരുപ്പിച്ചേറ്റുന്നത് നിനക്കത്ര നല്ലതും അല്ല. ആ അമ്മേ, കഴിക്കാൻ പോണേ ഉള്ളൂ. അവിടെ എന്തായി? അച്ഛനും അമ്മാവന്മാരൊക്കെ കലാപരിപാടിയൊക്കെ തുടങ്ങി. പൊന്നഞ്ചു, ഇങ്ങനെ സംസാരിക്കണേ നിനക്ക് ഫോൺ എന്തിനാ? നിങ്ങളൊരു അപകടകാരിയായതുകൊണ്ടാണ് ഈ റൂമൊക്കെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അല്ലെ, ഈ കഴുപ്പും ഇരിപ്പും കടപ്പും ഒക്കെ നല്ല വാർഡിലും ആയനെ. രോഗം കാണുന്നല്ലേ സാറേ സത്യം. പിന്നെ എന്താണ് ഈ സത്യം? 12 കൊല്ലം പുറത്തായിരുന്നു സാറേ. തിരിച്ച് നാട്ടിൽ വന്നിട്ട് പട്ടിയെ പോലെ പണിയെടുത്തു. അപ്പോഴാണ് അവളുടെ തനിക്കുണങ്ങി. എപ്പ മുതൽ? 2 വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ എൻ്റെയും ജോലി പോയി. എനിക്കും ഇല്ലേ വിഷമം.
ഞാൻ കുറച്ച് കുടിച്ചു. അത് എൻ്റെ പൈസ കൊണ്ട്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നും വഴക്ക്. അതിൻ്റെ മണം പോലും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്കിഷ്ടം അവളുടെ പുതിയ ഫോണും അവളുടെ പുതിയ കൂട്ടും. അപ്പോ മക്കളോ? അവൻ അവൻ്റെ അമ്മയും മതി. അപ്പോ ആ പറഞ്ഞ കൂട്ടുകാരൻ സാറേ അവൻ്റെ പേരും നാളൊന്നും എനിക്കറിയില്ല. ഈ പുകില് കഴിഞ്ഞ് ഇറങ്ങിക്കോട്ടെ, വെറുതെ വിടില്ല. ഒരു തന്നെ നോക്കിയോ. അവൾ നന്നായിട്ട് പാടും. ഉടനെ അവൻ കൊള്ളാന്ന് പറയും. അവൻ അഭിപ്രായം പറയാം. ആരാ ഇവള് കേസിച്ച് ഇത്രയോ പറ സാറേ? അല്ലെങ്കിലും നാട്ടിലെ അവന്മാർ പറഞ്ഞിരുന്നു രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് പാടിയെന്ന്. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചു. അവളുടെ നാക്ക് താന്നുപോയി. ഞാൻ വിളിച്ച് അവൾ ഫോൺ എടുക്കില്ല. വീട്ടിൽ വന്നാൽ സദാസമയം അടുക്കളയിൽ. ഇതിന് മാത്രം ജോലി എന്താ സാറേ? മടുത്ത്. പിന്നെ ഇത്രയ്ക്ക് തലവനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പിരിയായിരുന്നില്ലേ ആദ്യമേ? ഇയാളിത് എവിടത്തെ വക്കീലാണ്? കോപ്പ്. നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ പഞ്ചായത്ത് പൈപ്പ് പോലെ കോടതിയിൽ ഓടിയെത്തിയാലേ എല്ലായ്പ്പോഴും അതിനെ സമയം കാണും. അതറിയാമോ? സോ അതിൻ്റെ സൊല്യൂഷൻ ആണോ തന്നെ ചെയ്തു കൂട്ടിയതൊക്കെ? ഓഹോ, അപ്പൊ താനും അവളുടെ ഭാഗത്താണല്ലേ. എന്നാലേ താൻ പോയി ഞാൻ പറഞ്ഞ തെറ്റാണ് തെളിയിക്കടോ. തെളിയിക്കടോ. ഡോ ദാ ഇതെന്റെ വക്കാലത്താണ്. താൻ പറഞ്ഞതൊക്കെ ആ സ്ത്രീയോട് എനിക്ക് ചോദിക്കണമായിരുന്നു. അവർക്ക് തന്നെ കഴിഞ്ഞിരുന്നു. ആ കുട്ടിയുടെ അവസ്ഥ എന്താ ഇപ്പൊ? ഒബ്വിയസ് അല്ലേ. നമ്മള് കരുതും ആ മകൻ അമ്മയുടെ ഒപ്പമാണ്. പക്ഷെ ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട രണ്ടു പേർ പെട്ടെന്നൊരു ദിവസം രണ്ടും രണ്ടെന്ന് ഒഴിക്കാം. നമ്മൾ പോലും അറിയാതെ നമുക്കുള്ളിലൊരു ഇരുട്ടുണ്ടാവും. എന്ത് ചെയ്യണമെന്നും ഇനി അങ്ങോട്ട് എന്താവുന്നോ ഒന്നും അറിയാം. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കൂടും. അപ്പൊ അവർ തെളിവ് സഹത എന്നെ കാണിക്കും. വക്കീല് കല്യാണം കഴിച്ചിട്ടില്ല, അതാണ് ഇത്ര പുച്ഛം. കല്യാണം കഴിച്ച് നോക്കണം, അപ്പൊ അറിയാം. ഇതൊന്ന് നോക്കേ. എന്താ ഇത്? ഇത് തന്റെ ഭാര്യയുടെ ഫോൺ പരിശോധിച്ചതിന്റെ പോലീസ് റിപ്പോർട്ടാണ്. ഇതിൽ താൻ പറയുന്ന ഈ അവിഹിത ബോംബൊന്നും ഇല്ല. അയാളാണെങ്കിൽ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു പാവ മലയാളി. വീൽ ചെയറിലാണ് ജീവിക്കുന്നത്. പിന്നെ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. അതൊന്നും തന്റെ ഈ ജാര ഗ്യാങ് കണ്ടു കാണത്തില്ല. എങ്ങനെ കാണും? അടിച്ചടിച്ച് ബോധം പോയെന്നുള്ള ഉപദേശം തരാനൊന്നും ഞാനില്ല. പിന്നെ തനിക്ക് ഈ വിവരവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും താൻ പറയുന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തവണ താൻ പറഞ്ഞു എപ്പോഴും ഫോണിലാണെന്ന്. പിന്നെ പറഞ്ഞു എപ്പോഴും അടുക്കളയിലാണ്. എന്തായത്? ആ കൂടുതൽ ആലോചനയൊന്നും വേണ്ട. എനിക്കിപ്പോ ഒരു വിലയില്ലല്ലേ. വീട്ടിലും പോലീസിന്റെ മുമ്പിലും ഇപ്പൊ ഏതാ വക്കീലിന്റെ മുമ്പിലും. അതെ, ഇവിടെ ഇതുവരെ തന്നെ കാണാൻ തൻ്റെ വിശ്വസ്തരായ താൻ വിശ്വസിക്കുന്ന തൻ്റെ ആ ജാരകങ്ങ ഇതുവരെ വന്നോ? ഇല്ല. എങ്ങനെ വരും? അവന്മാർ വന്നോ അവന്മാർ പെടുന്നോ അവന്മാർക്കറിയാം. അല്ലെങ്കിലും തൻ്റെ കാര്യം പോക്കാം. തനിക്കിഷ്ടപ്പെടില്ല
എന്നാലും ഞാൻ പറയാം, താൻ ഈ കീ കൊടുത്തോലെ ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതാ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത്. അപ്പോ തെറ്റുമൊത്ത എന്റെ തലയിലിടുകയാണോ വക്കീലേ? അത് പറയണ്ട, ഞാനല്ലോ തന്റെ മനസ്സ് തന്നെ. താനൊന്ന് ആലോചിക്കുന്ന നല്ലതാ. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് തന്റെ ഭാര്യ അവരാ വീട് വിട്ടു പോയോ? തന്നെ തന്റെ കുടുംബത്തെ നോക്കാതിരുന്നോ? ഇല്ല, എന്നിട്ടും തന്റെ ഒരു കാട്ടാളം നീതി. ആ സ്ത്രീ തനിക്കെതിരെ പരാതി പറയുമെന്ന് ഞാൻ തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഡിസ്ചാർജ്, ഞാൻ തന്നെ നാളെ വരാം. നോക്കി കഴിഞ്ഞാൽ ശരി. അപ്പൊ വക്കീലേ, എനിക്കെന്റെ മോനെ കാണാൻ പറ്റും. ഞാൻ നാളെ വരാം. ഈ ഗിൽട്ട് വെറും തോന്നലാണോ അതോ അയാളുടെ കെട്ടിറങ്ങിയതാണോ? ഒന്നും മിണ്ടാതെ കേട്ടു എന്നല്ലേ പറഞ്ഞേ, സോ സത്യമായിരിക്കും. ഓഫ്, വെൽ ഡണ്ടാ. നോ, ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ഇത് ഈ ഗിൽട്ട് അളിച്ച് തെറ്റൊക്കെ കഴിക്കളയും. നെവർ. ദേ വാസ് എ ക്രൈം ആൻഡ് ഹീസ് എ ക്രിമിനൽ. അപ്പോ വാട്ട് എൽസ് യു ടു ഡു? അഹങ്കാരം അടങ്ങി, പക്ഷെ മനസ്സ് മാറി കാണില്ലല്ലോ. ബെറ്റർ ആയല്ലോ? മരുന്നുണ്ട്, ബി പിയുടെ, പിന്നെ കുടി നിർത്താൻ. നല്ലതാ. എനിക്ക് എന്റെ മോനെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. അവനു എന്നെ വേണ്ട, എന്നാലും എനിക്ക് അവനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. സാരമില്ല, ഞാനൊരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. നന്ദിയുണ്ട് സാറേ. നല്ല ഭക്ഷണം, നല്ല ഉടുപ്പ്, പിന്നെ എന്നോട് സംസാരിച്ചത്. നിർത്തണോ? താനെന്ത് മനുഷ്യനാണോ? ഈ നിമിഷം വരെ സ്വന്തം ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചെന്ന് താൻ ചോദിച്ചോ എന്നോട്? അവര് മരിച്ചോ ജീവിച്ചോ അങ്ങനെയൊന്നും തനിക്കറിയണ്ട. തനിക്ക് തന്റെ മകനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. അവന് തന്നോട് ദേഷ്യമല്ല, ഭയമാണ്. ഈ മതിലപ്പുറത്ത് അവനുണ്ട്. തനിക്ക് വേണ്ടതിലൂടെ ഏൽപ്പിച്ച് തന്നെ നോക്കി തന്റെ ഉള്ളിലെ ചെകുത്താനെ പേടിച്ച് ആ കുഞ്ഞിന്റെ ജീവിതം എന്താണെന്ന് താൻ ആലോചിച്ചു? ഇല്ലല്ലോ, അച്ഛൻ അമ്മയ്ക്കും ഇനി ഈ സമൂഹത്തിൽ അതാണ് അവന്റെ ലേബൽ. അവന്റെ മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. തനിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ. അവനെ കേസിലെ സാക്ഷിയാണല്ലോ, പക്ഷെ ആജിനെ വന്ന ശിക്ഷ കിട്ടിയത് അവനാ. വെറും 14 വയസ്സുകാരന്റെ ബുദ്ധി ഉണ്ട് അവനോട് പറഞ്ഞു. അച്ഛൻ അമ്മയുടെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോഴാ തന്റെ ചതി. ശരിക്കും ആരാടാ ചതിച്ചത്?
അച്ഛന്റെ അമ്മയുടെയും വാതിൽക്ക് മുമ്പിൽ ഒരു കൈ സഹായമായി വന്നു. ആരാന്ന്? തന്റെ മകനാ. ഇനി എങ്ങോട്ടാ, ഇനി എങ്ങോട്ടാ അവന്റെ ഭാവി, ഇനി എങ്ങോട്ടാ അവന്റെ ജീവിതം എന്നറിയാതെ. തനിക്ക് ഈ കരച്ചിലോട് തന്റെ ശിക്ഷ എന്ന് രക്ഷിക്കും. കർമ്മം കൊണ്ട് ചില തെറ്റ് കഴുകിക്കളയുന്നൊക്കെ പറയും, പക്ഷെ ചിലർക്ക് അതൊന്നൊരു തീരെ കളങ്കമായിരിക്കും. കോടതി കാണും. ഈ കണ്ണീരിന് കുറച്ചെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തനിക്ക് വേണം. നിയമം എന്തായാലും അതിൽ ഒഴിക്കും. പകലും ഇരവും പുകയും ഇരുൾ മൂടവേ ഗതിയേതറിയാ തുഴയും വിധിയോ നടുവില്ലേതോ ചുഴി തന്നിൽ അടരും. ഭയമേറി മനം നീട്ടി കൈകളതിലേറ്റു വാങ്ങിടുകയാണ്.